kırbaçsızlarım, kırbaçsızlarım, kırbayude vasızlarım, kırbaçsızlarım. ബെക്സി ഫാബിയൻ പറഞ്ഞോട്ടാ, ബെക്സി ഫാബിയൻ. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. ആ പറഞ്ഞോട്ടാ. കൃപാസനം ജപമാല റാലിയുടെ രണ്ട് വലിയ സാക്ഷ്യമാണ് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം നടന്നതാണ്. 2018 നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് കൃപാസനത്തിൽ വന്നിട്ട്. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു സഹോദരിയുടെ മകൻ്റെ ഡെവലപ്മെൻറ്റൽ ഡിലേ ആയിരുന്നു വിഷയം. അപ്പം കുഞ്ഞ് ഇപ്പോൾ 2 വയസ്സായി. അപ്പോൾ ഈ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി രാത്രി 11 മണിക്ക് കുഞ്ഞ് നടന്നു തുടങ്ങി. നടക്കുന്നില്ലായിരുന്നു കുഞ്ഞ്. പിന്നെ കുഞ്ഞുണ്ടോ, കൂടെ ഉണ്ടോ സഹോദരിയുടെ കൊച്ച്? ഇല്ല, ഞാൻ ഇവിടെ ഷാർജയിലാണ്. കുഞ്ഞ് അമ്മയുടെ നാട്ടിലാണ്, കൊല്ലത്താണ്. അപ്പൊ കുഞ്ഞിന്റെ പേര് ടീച്ചറെന്നാണ്. ഒരുപാട് പ്രയർ റിക്വസ്റ്റ് ഞാൻ കൃപാസനത്തില് എല്ലാ ഗൂഗിൾ മീറ്റിലും, പിന്നെ അല്ലാതെ അച്ഛന്റെ മെയിൽ ഐ ഡി വഴിയും, പിന്നെ അല്ലാണ്ട് ഓഗസ്റ്റ് മാസത്തിൽ യൂട്യൂബ് പ്രയർ റിക്വസ്റ്റ് വഴി ജോബിനച്ഛൻ പേര് വായിച്ചും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോ കുഞ്ഞ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ 2020 ഫെബ്രുവരിയില് ജോസഫ് അച്ഛന്റെ ബ്ലെസ്സിങ്സ് കുഞ്ഞിന് കിട്ടിയതാണ്. അതിനുശേഷമാണ് കുഞ്ഞ് എഴയാൻ തുടങ്ങിയത്. പിന്നെ 2 വയസ്സായിട്ട് നടക്കുന്നില്ലായിരുന്നു. ഈ കഴിഞ്ഞ 6 ഒക്ടോബർ അച്ഛന്റെ ആരാധനയില് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആരാധനയും പറഞ്ഞു, ഒരടയാളവും പറഞ്ഞു. കുഞ്ഞിന്റെ തല വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്നു. അപ്പം ഈ മകന് ഡേവിഡിന് ജനിച്ചപ്പോ തലയ്ക്ക് ഇത്തിരി വലിപ്പ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ടും കുഞ്ഞു തന്നെയാണെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. പലതരത്തില് ശിരസിന് രോഗമുള്ള കുഞ്ഞുങ്ങള്, നടക്കാത്ത കുഞ്ഞുങ്ങള്, പല വലിയ കുഞ്ഞുങ്ങള്, കിടന്നുപോയ കുഞ്ഞുങ്ങള്, പലതരത്തില് ജനിതകമായ വേദനയുള്ള രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളെ കർത്താവേ ഇപ്പോഴും സ്പർശിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്തരം കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മ ഈ 19-ാം തീയതി രാത്രി ജപമാല രാത്രി 11 മണിക്ക് എന്റെ അമ്മ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കുഞ്ഞ് കൈപിടിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഇവൻ കളിച്ച് ചിരിച്ച് നടക്കുമായിരുന്നു അമ്മ ജപമാല ചൊല്ലിയപ്പോ. അപ്പം അമ്മ ജപമാല സ്റ്റോപ്പ് ചെയ്തില്ല. കാര്യം അമ്മ ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ആ ഒരു കൊന്തയും തീർന്ന് അടുത്ത കൊന്തയും അമ്മ ചൊല്ലാൻ തുടങ്ങി കുഞ്ഞ് നടക്കുന്നുണ്ട്. ആ 2 മണിക്കൂർ കണ്ടിന്യൂസ് പിന്നെ നടക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ വീഡിയോ ഒക്കെ ഇട്ട് തന്നു കുഞ്ഞ് നടക്കുന്നതിന്റെ. ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോഴും കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മള് ഒരുപാട് പ്രാർത്ഥിച്ചതായിരുന്നു. അച്ഛന്റെ ബ്ലെസ്സിങ്സും കിട്ടിയ കുഞ്ഞാണ്. എന്തായാലും ജപമാല മാസത്തിൽ എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. വലിയൊരു സാക്ഷിയാണ് നമ്മുടെ ജപമാല റാലിയുടെ ആദ്യത്തെ ഒരു സാക്ഷിയാണ്. രാത്രി 11 മണിക്ക് കൃപാസനത്തിന്റെ പ്രീമിയറിംഗ് ആയിരുന്നു ആ ജപമാലയിൽ. കൃപാസനത്തിൽ അന്നത്തെ ദിവസം അർപ്പിക്കുന്ന ജപമാലകൾ തന്നെയാണ് നമ്മൾ രാത്രിയിലും പ്രീമിയറിംഗ്. ആ ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞ് 2 മണിക്കൂർ നിർത്താതെ നടന്നു. ഒത്തിരി സന്തോഷം, കാരണം പരിശുദ്ധ അമ്മയുടെ വലിയൊരു മുദ്ര, സ്വർഗീയ മുദ്ര പതിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ഓൺലൈൻ ജപമാല റാലി എന്ന് തെളിയിക്കുന്ന വലിയൊരു സാക്ഷ്യമാണത്. ആ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഈ കൊറോണ ആയതുകൊണ്ട് ഈ ഇവിടെ ദുബായിൽ സാലറി 25% ഡിഡക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഞാൻ 1 ഒക്ടോബർ കൃപാസനത്തിന് ജപമാല റാലി മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലും. അത് എണ്ണമില്ലാത്ത അത്രയും ഞാൻ ചൊല്ലും, ഉറങ്ങുന്നവരെയും ചൊല്ലും. അപ്പം അതിനകത്ത് നിയോഗമായിട്ട് ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആ ലിസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ വർഷം ഇതുപോലെ കൊടുത്തു.
അപ്പം അതിൽ വരണമായിരുന്നു ഇത്. അപ്പം ഹസ്ബൻഡിന് അവരുടെ കമ്പനിയുടെ വീണ്ടും അവര് നോട്ടീസ് എല്ലാവർക്കും കൊടുത്തു, ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്, 20% എന്തായാലും ഡിഡക്ട് ചെയ്യും, 5% നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പം ഞാന് എന്നിട്ട് ഞാൻ പ്രത്യാശ വിട്ടില്ല, വീണ്ടും ഇതേ നിയോഗം, അമ്മ ഇനിയും ദിവസമുണ്ട്, അമ്മ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡിന് കഴിഞ്ഞ ദിവസം, അതും ഈ 19-ാം തീയതി തന്നെയാണ്, മെയിൽ വന്നു. മെയിൽ വന്നപ്പോൾ 7% മാത്രമേ ഇനി ഡിഡക്ട് ചെയ്യുള്ളൂ, ബാക്കി സാലറി മൊത്തം നമുക്ക് തരാം. അപ്പം ഞാനത് ഫുൾ സാലറി കിട്ടിയതുപോലെ തന്നെയാണ്, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. മെയിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു കാര്യമൊന്നും കണ്ടത്. അതും അമ്മ സഹായിച്ചു. 19-ാം തീയതി എന്ന ആ ഡേറ്റിന്റെ പേരിൽ അമ്മയ്ക്ക് കരുതലുണ്ടായിരുന്നുള്ള എന്റെ 2-ാമത്തെ സാക്ഷിയാണ് അല്ലേ ഇത്, അല്ലേ? ആ ഡേറ്റിന് തന്നെ രണ്ട് അത്ഭുതങ്ങളും നടന്നത്. അതെ, പിന്നെ അല്ലാണ്ടും കൊറേ ബ്ലെസ്സിങ്സ് എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. അപ്പൊ ഞാന് മുടങ്ങാതെ ഇനിയും ചെല്ലുവാണ്, ഇനി എനിക്ക് ബ്ലെസ്സിങ്സ് അമ്മ തരാൻ വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ.